ക്രിയേഷൻസിന്റെ കാണാക്കാഴ്ചകൾ പാർട്ട് ടൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ നിൽക്കുന്നത് പനത്തടിയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശമായ പനത്തടി എന്റെ സ്വന്തം നാട്ടിൽ. പനത്തടി എന്ന പേര് വരാൻ കാരണം എന്റെ അച്ഛൻ പറഞ്ഞ അറിവ് വെച്ചിട്ട്, അച്ഛൻ പറഞ്ഞത് കേട്ടറിവാണ്. പണ്ടുകാലത്ത് ഇവിടെ വളരെ വനപ്രദേശമായിരുന്നു, നിബിഡമായ വനപ്രദേശമായിരുന്നു. അപ്പോൾ പൂർവികര് ഈ മലപ്രദേശത്തും ഇവിടെയൊക്കെ പിന്നെ ഈ വനം കൊത്തി പിന്നെ കൃഷി ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ഈ നാടൻ ഭാഷയിൽ പൊനം കൃഷി എന്ന് പറയും. അപ്പോൾ ഈ പൊനം കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ആ വനം വെട്ടി ഒതുക്കി അവിടെ കരിച്ച് അവിടെ കൃഷി ഉണ്ടാക്കും. അത് നെല്ല്, മുത്താറി, ഓര, ചോളം അങ്ങനെ നീളുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കൃഷി ഉണ്ടാക്കാൻ വേണ്ടി പൊനം കൊത്തി കൃഷി ഉണ്ടാക്കും. അങ്ങനെ ഒരു പക്ക കൃഷിസ്ഥലമായിട്ട് ഇവിടെ മാറി. അങ്ങനെ ഈ പുനത്തിൻ്റെ അടിയിൽ കൊണ്ടുവെക്കുന്ന ധാന്യവിളകളും ഇതൊക്കെ ഇവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് അങ്ങനെ ഒരു അഞ്ചാറ് കുടുംബങ്ങൾ അവിടെ താമസിക്കും. അങ്ങനെ പുനത്തിൻ്റെ അടിവാരത്ത് താമസിക്കുന്നു എന്ന ഒരു പേര് വന്നു. അങ്ങനെ അത് പുനത്തിൻ്റെ അടിയിൽ നിന്നുള്ളത് ലോപിച്ച് കാലങ്ങൾക്ക് ശേഷം അത് പനത്തടിയായി മാറി. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവാണ്. പിന്നെ ഇപ്പോൾ ഉള്ള പനത്തടി ശരിക്കും ആലിൻകീഴിൽ എന്നാണ് പറയുന്നത്. ആലിൻകീഴിൽ എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു ആലുണ്ടായിരുന്നു, അതിൻ്റെ കീഴേ എന്നാണ് അവിടെ പറയാറ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ആലിൻകീഴിൽ ആലിൻകീഴിലിൻ്റെ ഒരു രീതിയിലേക്ക് വന്നിരുന്നു. അതിപ്പോൾ ഇപ്പം നിലവിൽ പനത്തടി അതാണ്. ഇത് ശരിക്കും ചെറുപനത്തടിയായി. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ചെറുപനത്തിൽ ഒരുപാട് പിന്നെ ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ ഉണ്ട്. അതിലൊരു കാവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് സത്യക്കാവൻ. ചരിത്രം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നാടുവാഴികൾ അവരുടെ കാലത്ത് ഇവിടെ സത്യം ചെയ്യുന്ന ഒരു സമ്പ്രദായം, സത്യം ചെയ്യിക്കൽ ഇവിടുന്ന് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പുരാതന കാലത്ത് സത്യകോടതികളായിരുന്നു എന്തു കുറ്റം ചെയ്താലും തീർപ്പ് കൽപ്പിക്കുന്നതിന് സത്യകോടതികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഒൻപതാം നാട്ടിലും ഒരു സത്യകോടതി, ഈ സത്യക്കാവായിരുന്നു. ഈ കാവിനുള്ളിൽ വെച്ചായിരുന്നു അതിനുള്ള തീർപ്പ് കൽപ്പിക്കൽ. മോഷണം, കൊലപാതകം, കൊള്ള തുടങ്ങിയ എന്തു കുറ്റം ചെയ്താലും കുറ്റാരോപിതനെ പിടിച്ചുകൊണ്ടുവന്ന് നാട്ടാധികാരികളുടെയും മറ്റും സാന്നിധ്യത്തിൽ നിറയെ നാഗങ്ങളുള്ള ഈ കാവിൻ്റെ അടുത്തുള്ള കുളത്തിൽ മുങ്ങി ഈറിനോട് വന്ന് കുളത്തിന് മുകളിലായി വച്ചിരിക്കുന്ന കുടത്തിൽ ഒരു നാഗമുണ്ടാവും. ആ കുടത്തിൽ കൈ ഇടാൻ നിർബന്ധിക്കും. കുറ്റാരോപിതനായ ആൾ ആ കുടത്തിൽ കൈയിടുമ്പോൾ കുറ്റം അയാൾ ചെയ്തില്ല എങ്കിൽ ആ നാഗം അയാളൊന്നും ചെയ്യില്ല. മറിച്ച് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർപ്പം അയാൾ കുത്തും എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് സത്യം തെളിയിക്കാൻ വേണ്ടി അന്ന് നാടുവാഴികൾ, സത്യം തെളിയിക്കുവാൻ വേണ്ടി അന്നത്തെ നാട്ടാചാരത്തിൽ ഈ ഒരു സമ്പ്രദായം ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ ഒരു സത്യം ചെയ്യിക്കൽ, ഇതിനെ സത്യം ചെയ്യിക്കുന്ന കാവ് എന്ന് പറഞ്ഞു അവസാനമായി ഇന്ന് അത് സത്യക്കാവായി മാറി.
പറ്റി പറയുമ്പോൾ ഇത് ഒമ്പതാം നാട്ടിൽപ്പെട്ട കാവാണ്. നാല് കാവുണ്ട് ഇവിടെ: പാണ്ഡ്യലക്കാവ്, സത്യക്കാവ്, ചെമ്പിലൂർ കാവ്, ചെറുമക്കാവ്. അത് മൂന്ന് കാവിൽ ക്ഷേത്രം പള്ളിയറിയായിട്ടെല്ലാം ഉണ്ട്. ഈ സത്യക്കാവിൽ അതൊന്നുമില്ല. ഇവിടെ പണ്ടേ സത്യം ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളെ പൂർവികര് പിന്നെ എന്തെങ്കിലും കുറ്റം ചെയ്താൽ, കളവോ വഞ്ചനയോ ചതിയോ അല്ല വേറെ എന്തെങ്കിലും ചെയ്താലും പിന്നെ സത്യം ചെയ്യൽ ഈ കാവിലാണ്. അപ്പോൾ ചെറിയൊരു കുടം, ആ കുടം ചെരിച്ച് വെച്ചിട്ട് പിന്നെ അവിടെ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്, ഈ കാവിൻ്റെ നടുക്ക്. ആ കുളത്തിലെ പേര് മുങ്ങിയിട്ട് വന്നിട്ട് പിന്നെ ആണയിട്ട് പറയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുടത്തിനകത്ത് കൈയിടും. അപ്പോൾ ചെയ്തതാണെങ്കിൽ അതിൽ നാഗം ഉണ്ടാവും, ആ നാഗം കൊത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പണ്ടത്തെ കാലത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒമ്പതാം നാട്ടിൽ പെട്ടതാണ്. അപ്പോൾ പിന്നെ ചുള്ളിക്കര കുറുമ്പാല, പനത്തടി പാണ്ഡ്യാല, പരതരി കൊടിമരം, കള്ളാർ കോളിക്ക, അങ്ങനെയാണ് പണ്ടത്തെ കണക്ക്. അതെല്ലാം ഈ കിഴക്കൂലത്ത് മഞ്ഞടക്കം, പിന്നെ തുടർവനത്ത് ഭഗവതിയിലെ, പിന്നെ കീഴ്ക്കോടതിയാണ് ഈ നാല് കോടതി. അപ്പോൾ കള്ളാർ പണ്ടത്തെ കാലത്ത് ഈ ജാത്യാചാരം കൊടികുത്തി വാഴിയ സമയത്ത് സാധാരണക്കാർക്ക് കള്ളാർ അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കള്ളാർ കോളിക്ക എന്ന് വേറെ തന്നെ ഇത് കേട്ടിട്ട് അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അപ്പോൾ അവിടെ അതൊരു കോടതിയാണ്. അങ്ങനെയുള്ളൊരു കോടതിപ്പെട്ടതാണ് ഈ സത്യക്കാവ്. ഏകദേശം ഈ കാവ് ഒരു ഒരു 34 സെൻറ്റോളം സ്ഥലത്താണ് ഈ കാവ് കിടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിലിപ്പോൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പാണ്ഡ്യലക്കാവിൻ്റെ കമ്മിറ്റിയാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത്. കുറച്ചു കാലം മുൻപ് വരെ ഈ ഈ സ്ഥലത്തിൻ്റെ ഈ തൊട്ടടുത്ത് ഇത് മുട്ടിക്കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമകളായ വളപ്പിൽ ശ്രീ കെ ഗംഗാധരൻ നായർ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ശ്രീ കുഞ്ഞമ്മ നായർ, അന്തരിച്ച കുഞ്ഞമ്മ നായർ അദ്ദേഹത്തിൻ്റെ കുടുംബം, അതുപോലെ അവരുടെ അനിയൻ ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ, ഇവരൊക്കെയാണ് അതിനെ മുൻപ് ആ വീട്ടുകാരായിരുന്നു, വളപ്പിൽ ഫാമിലി ആയിരുന്നു മുൻപ് ഈ കാവിനെ സംരക്ഷിച്ചിരുന്നത്. ഇന്ന് പാണ്ഡ്യലക്കാവ് ക്ഷേത്ര കമ്മിറ്റിയിലാണ് ഇതിൻ്റെ സംരക്ഷണം ഉള്ളത്. പിന്നെ പണ്ടുകാലത്ത് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ മുങ്ങി ഈറിനോട് വന്ന് സത്യം ചെയ്യിക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ കുളം നിലവിലിപ്പോൾ ഇവിടെ ഇല്ല. ചളിയും കാലങ്ങൾക്ക് ശേഷം ചളിയൊക്കെ വന്ന് വെള്ളമൊക്കെ വന്ന് അത് മൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ചതുപ്പ് ഇവിടെ കാണാം. അത് ആ പണ്ടുണ്ടായിരുന്ന കുളത്തിൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു ഭാഗം നമുക്കിവിടെ കാണാം. എല്ലാ ടൈപ്പ് നാഗവും ഇതിനകത്തുണ്ട്. രാജകുമ്പാസ് അടക്കം ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നു, കണ്ടവരുണ്ട്. പിന്നെ വവ്വാലുകളൊക്കെ ഇങ്ങനെ ഫുൾ ടൈം നല്ല രീതിയിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തരുന്നുണ്ട്. പാമ്പുകളുടെ ഒരു ഇഷ്ടകേന്ദ്രം കൂടിയാണിത്. അതുകൊണ്ട് അധികാരം ഇങ്ങോട്ട് കയറാൻ ഒരു ബുദ്ധിമുട്ടാണ്. കയറുന്നതും പിന്നെ കുറവാണ്. പിന്നെ ഈ അടുത്തുള്ള വീട്ടുകാരൊക്കെ അത്യാവശ്യം അത് എന്തെങ്കിലും ഒന്ന് സംരക്ഷിക്കേണ്ട ഭാഗമായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കയറുന്നതല്ലാണ്ട് അതായത് ക്ഷേത്രമായിട്ടോ അങ്ങനെയൊരു പിന്നെ പൂജയോ കാര്യങ്ങളൊന്നും ഇവിടെയില്ല. ഇതൊരു കാവായിട്ട് ശരിക്കും ഒരു പ്രകൃതി സംരക്ഷണം എന്ന നിലയിൽ ഇതിവിടെ നിൽക്കുന്നു.